Hello, guys! Welcome back! My name is a new vlog. Guys, this is my editor's birthday. His birthday is for a while to agree to an Apple Airport gifted to a plan. That's not all. Marubhoomi pole kidanna ende adukkalayil 50000 rupayil koodal snacks adhe kaysangal kartanayittu snacks vaangi nirakkina bitum varunnundu adu mathramalla ende chunk nanban Hashim Ali ende kalyanam kayittu avane avante wife ne vilichu oru adar game adinte apparam adar oru task game njan plan cheyittundu guys let's start the video. Hey guys, in February 1, in the editor Nithin's birthday, and I've been told on the Niki on the Runner of Ashraika. About having a part to get another banker is strong, or an ally to have an earphone on the Pinarakan. In the birthday, as the Apple Airport latest version, my Kurka Thiruvananthapuram to guys actually Wang in even put up. Bear a packet like a surprise would come and go to studio. നമ്മുടെ അടുക്കള ഈ സ്നാക്സ് കൊണ്ട് നിറയ്ക്കാം ഗൈസ് പക്ഷെ അതിനു മുന്നേ ഇന്നത്തെ വീഡിയോയുടെ സ്പോൺസർ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ വൗ ലൈഫ് സയൻസിന്റെ പ്ലാന്റ് ബേസ്ഡ് ബയോട്ടിൻ പൗഡർ ആണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ട് മേജർ ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യത്തത് സെസ്ബേനി എക്സ്ട്രാക്ട് ആണ് ഗൈസ് അത് ഒരു നാച്ചുറൽ സോഴ്സ് ഓഫ് ബയോട്ടിൻ ആണ് രണ്ടാമത്തത് സീബക്തോൺ അതാണെങ്കിൽ ഒമേഗ 7 ൽ റിച്ച് ആണ് അത് നമ്മുടെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇത് രണ്ടും കൂടാതെ ഇതിനകത്ത് ഒരുപാട് ഫ്രൂട്ട് പൗഡേഴ്സിന്റെ ബ്ലെൻഡ് ഉണ്ട് ഗൈസ് ഫോർ എക്സാമ്പിൾ ഓറഞ്ച് പീൽ എക്സ്ട്രാക്ട് ലെമൺ ഫ്രൂട്ട് പൗഡർ കാരറ്റ് ഫ്രൂട്ട് പൗഡർ അംല ഫ്രൂട്ട് പൗഡർ പോമഗ്രാനൈറ്റ് പൗഡർ ഇതെല്ലാം റിച്ച് ഇൻ വൈറ്റമിൻ സി ആണ് ഇത് നമ്മളെ എന്തിന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ശരീരത്തിൽ നീരുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിനകത്ത് ബയോട്ടിൻ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്റ്റാമിന ഇൻക്രീസ് ചെയ്യും നമ്മുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യും അത് മാത്രമല്ല നമ്മുടെ സ്കിന്നും ഹെയറും ഇത് ഹെൽത്തി ആക്കാൻ സഹായിക്കും ഇത് ഒരു പ്ലാൻ ബേസ്ഡ് ഡയറ്റിനും ലൈഫ് സ്റ്റൈലിനും പറ്റിയ ബെസ്റ്റ് സപ്ലിമെന്റ് ആണ് ഗൈസ് കാരണം നമ്മുടെ ഡെയിലി ഉള്ള ന്യൂട്രീഷൻ നീഡ്സിനെ ഇത് കവറപ്പ് ചെയ്യും ഇനി ഇത് യൂസ് ചെയ്യേണ്ടത് ഭയങ്കര സിമ്പിൾ ആണ് ഗൈസ് ഞാൻ കാണിച്ചു തരാം ആദ്യം ഇതിനകത്ത് നിന്ന് ഒരു സ്കൂപ്പ് എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രിങ്ക് ഇപ്പോൾ വെള്ളമാണെങ്കിൽ വെള്ളം ഞാൻ ഇവിടെ ലൂപ്പ് വാം ഇതാണ് എടുത്തേക്കുന്നത് മിൽക്ക് അതിനകത്തോട്ട് ഇത് ഇടുക എന്നിട്ട് ഇത് അതിനകത്തോട്ട് മിക്സ് ചെയ്ത് ചേർക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബനാന ഷേക്കോ അല്ലെങ്കിൽ സ്മൂത്തിയോ അടിക്കാനാണെങ്കിൽ അതിന്റെ കൂടെ ഈ സ്കൂപ്പ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുടിക്കുക ഇത് കുടിക്കാൻ റെഡി ആയി ഗൈസ് ഈ പ്ലാൻ ബേസ്ഡ് ബയോട്ടിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഗൈസ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇടിയനാണ് ഇത് 100% വീഗൻ ആണ് ഗ്ലൂട്ടൻ ഫ്രീ ആണ് സോയ് ഫ്രീ ആണ് ജി എം ഒ ഫ്രീ ആണ് അത് മാത്രമല്ല ഇത് FSSAI ISO GMP സർട്ടിഫൈഡ് ആണ് ഇതിനകത്ത് ഒരു ഹാംഫുൾ പില്ലേഴ്സോ ബൈൻഡേഴ്സോ ഫ്ലേവേഴ്സോ അഡിക്റ്റീവ്സോ ഇല്ല ഇനി നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വോവ് ഡോട്ട് ഹെൽത്ത് പോയിട്ട് അതിനകത്ത് കാർത്തിക് 20 എന്ന് അടിക്കാൻ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ ഈ പ്ലാൻ ബേസ്ഡ് ബയോട്ടിൻ പൗഡർ യൂസ് ചെയ്യുക ഹെൽത്തി ആയിരിക്കുക ബി വോവ് നാച്ചുറൽ ഇനി നമുക്ക് സ്നാക്സിന്റെ സെക്ഷനിലോട്ട് കിടക്കാം ഗൈസ് ഹേ ഗായ്സ് നിങ്ങൾക്ക് എല്ലാം അറിയാന്നുള്ള ഒരു കാര്യമാണ് ഇതാണ് എന്റെ സ്റ്റുഡിയോ ഈ സ്റ്റുഡിയോ ഞാൻ ഇപ്പൊ റെന്റിന് എടുത്തിട്ട് കുറച്ച് ദിവസമായി അപ്പൊ ഇതിന്റെ അകത്താണ് നമ്മുടെ ഇപ്പൊ വ്ളോഗിന്റെ കംപ്ലീറ്റ് ഓപ്പറേഷൻസ് നടക്കുന്നത് ഈ സ്റ്റുഡിയോ ഞാൻ എടുത്തപ്പോ എന്റെ മനസ്സിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ എംപ്ലോയീസ് ഇതിനകത്ത് എപ്പോഴും ഹാപ്പി ആയിരുന്നു കണ്ടോ ഗൈസ് എന്ത് ഹാപ്പി ആയിട്ടാണ് അരുണലിയനും അഖിലേഷ് അലിയനും കൂടെ ഫൂസ്ബോൾ കളിക്കുന്നതെന്ന് ബൈദവേ ഇതൊരു ഗെയിമാണ് ഫൂസ്ബോൾ എന്ന് പറയും ഇത് നമുക്ക് UKയിലുള്ള സോഫി ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തരുന്നതാണ് പിന്നെ അത് മാത്രമല്ല ഇങ്ങോട്ട് അപ്പോ ഇങ്ങനെ നിൽക്കുമ്പോ ഇവരെ ഹാപ്പി ആക്കി വെക്കണമെന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമേ എന്റെ മനസ്സിലുള്ളൂ അപ്പോ ഞാൻ ഇന്ന് റാൻഡം ആയിട്ട് നമ്മുടെ അടുക്കള ഇതാണ് നമ്മുടെ അടുക്കള ബൈ ദി വേ വന്ന് നോക്കിയപ്പോ രണ്ട് മണക്കൂസ് പഴം മാത്രമേ ഉള്ളൂ ഗൈസ് ഇവിടെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഹൗ കാൻ ദിസ് ബി നോക്ക് ഗൈസ് ഇവിടെ
ക്യാബിനുണ്ട് കേട്ടോ, ആവശ്യം പോലെ ക്യാബിനുണ്ട്. അടുക്കള മൊത്തം സ്ഥലം ഒരു ഫ്രിഡ്ജുണ്ട്, ഫ്രിഡ്ജിനകത്താണ് ഒരു ലേങ്ങേ ഇല്ല. അപ്പൊ ഇതിന് നമ്മൾ ഇന്നൊരു മറുപടി ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ നേരെ ഇപ്പൊ ലുലുവിലോട്ട് പോകാൻ പോണേ. എന്റെ ലുലു ഓപ്പൺ ചെയ്തതിന് ശേഷം ലുലു ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ മൂന്ന് പേരും കൂടെ നേരെ ലുലുവിലോട്ട് പോയി ഒരു ആചാര ബാഹുല ബഹുല സംഭവ വികാസിത അന്തർഗോള ഷോപ്പിംഗ് നടത്താൻ പോവാണ്. അപ്പൊ ഒരു ചലഞ്ച് രീതിയിൽ നമ്മൾ ചെയ്യാൻ വിചാരിച്ചിട്ട് നമ്മൾ മൂന്ന് പേരും മൂന്ന് കളർ ചൂസ് എനിക്ക് റെഡ്. നമ്മൾ ഈ കളറുകളിലുള്ള സ്നാക്കുകൾ ചൂസ് ചെയ്ത് ഈ റൂം കംപ്ലീറ്റ്ലി സ്നാക്സ് കൊണ്ട് നിറയ്ക്കാൻ പോകും. ഒരു ഇഞ്ച് സ്ഥലം ബാക്കി വെക്കാതെ റൂം മൊത്തം നമ്മൾ സ്നാക്സ് കൊണ്ട് നിറയ്ക്കാൻ പോകുന്നത്. നമ്മളങ്ങനെ ലുലു ഹൈപ്പർമാറിന്റെ ഫ്രണ്ടിൽ എത്തിയേക്കാണ്. ഇനി നമ്മൾ പോയി ഗജാഗജ ഷോപ്പിംഗ് നടത്താൻ പോവാണ്. ഓരോരുത്തർക്കും 15 മിനിറ്റ് ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ മൊത്തം ദിവസം ഇവിടെ തന്നെ കാണും. അപ്പൊ ഇനി അകത്ത് പോയി ഷോപ്പിംഗ് തുടങ്ങാം. ഓക്കെ, ട്രോളി സെറ്റ് ചെയ്തിട്ടുണ്ട്. അവന്മാർക്ക് ഓരോ ട്രോളി എടുത്ത് കൊടുത്തിട്ടുണ്ട്, കാണിച്ചെടുത്താണ്ടോ. ഇനിയിപ്പോ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ആദ്യം ഞാൻ തന്നെ തുടങ്ങാൻ പോവുകയാണ്. ആദ്യം കണ്ടുപിടിക്കേണ്ടത് പറഞ്ഞാൽ എവിടെയാണ് ഫുഡ് ഇരിക്കണേന്ന്. കമോൺ കമോൺ, പെട്ടെന്ന് 15 മിനിറ്റ് ഇത് ബിസ്ക്കറ്റ് ആണെന്നോ, ഇത് രണ്ട് പാക്കറ്റ് ഇരിക്കുന്നു. കമോൺ ബൂസ്റ്റ് ബൂസ്റ്റ് ചോപ്പ്, ഇത് രണ്ട് ചോപ്പാണ്. ചുവന്ന കളറുള്ള സാധനം മാത്രമായിട്ട് ചൂസ് ചെയ്യുന്ന ഭയങ്കര ടഫായിട്ടുള്ള പരിപാടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പതിനഞ്ച് മിനിറ്റിനകം മാക്സിമം ചെയ്യാൻ പറ്റുന്ന എന്റെ ഷോപ്പിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാൻ എന്റെ ബാസ്കറ്റ് കംപ്ലീറ്റ് റെഡ് സാധനങ്ങളോട് നിറച്ച് കഴിഞ്ഞ്, ഇനി അടുത്ത അഖിലേഷിന്റെ പാർട്ടാണ്. ഇതിന്റെ എത്ര എമൗണ്ട് ആവും നമുക്ക് ലാസ്റ്റ് നോക്കാം. അടുത്ത അഖിലേഷിന്റെ ഷോപ്പ്, അഖിലേഷ് ആര് റെഡി അറിയാം. ഇതാ നിന്റെ ബാസ്കറ്റ്, 15 മിനിറ്റ് സമയമുണ്ട്. മയത്തിലെടുത്ത് എവിടെ കൊണ്ടുപോകണം? അന്ധവിശ്വാസം തുടങ്ങാൻ പോവാണ് തോന്നുന്നു. 1600 രൂപയുടെ ടിന്നാണ് ഗൈസ് അഖിലേഷ് ഒറ്റയടിക്ക് എടുത്തോളൂ. നിനക്കൊന്നും വെള്ളരിക്ക എടുത്തോളൂ. ആ അഖിലേഷ് നൂഡിൽസ് സെക്ഷനിലാണ്. കോഫി ഒരു ജില്ലക്ക് വന്ന് കോഫി ഇടാനുള്ള സാധനമാണ്. ഓക്കെ, അഖിലേഷിന്റെ ചലഞ്ച് ടൈം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിരിക്കുകയാണ്. ഓക്കെ, അഖിലേഷിന്റെ 15 മിനിറ്റ് എൻഡ് ചെയ്യുമ്പോ അവന്റെ പച്ച കാർട്ട് ഓൾമോസ്റ്റ് ഫില്ല് ആയിട്ടുണ്ട്. പക്ഷെ എന്റെ അത്ര എത്തിയില്ല, എന്തോ എന്റെ അത്ര എത്തിയില്ല. പക്ഷെ ഇനി അരുണിന്റെ ടേൺ. അരുണടുത്ത് ട്രോപ്പിക്കാന സെലക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അരുണിന്റെ കാർട്ട് പെട്ടെന്ന് നിറയുന്നുണ്ട് കേട്ടോ. എന്റെ കണ്ണും നിറയും. എന്റെ കണ്ണും നിറഞ്ഞു. എന്തായാലും 1600 രൂപ അടിപൊളി വാങ്ങിയിട്ടുണ്ട്. മഞ്ഞായിട്ട് കൂട്ടൂല. ആദ്യമേ എടുക്കാൻ പറഞ്ഞ ആദ്യമായിരുന്നു. ഷോപ്പിംഗ് പുരോഗമിക്കുമ്പോൾ എന്റെ കണ്ണുകൾ നിറയുന്ന സുഹൃത്തുക്കളെ, എന്നെ കാട്ടി കൂടുതൽ എടുത്തോണ്ടിരിക്കണല്ലോ. തീർന്നില്ലേടാ, എന്റെ പാലം കേട്ട് തീരാറായി. ഷോക്കോ എന്റെ പള്ളി. ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകാൻ. ഇനി ഇത് നിറഞ്ഞില്ല എന്ന് പറയൂലല്ലോ. അരുണിന്റെ ടൈം എൻഡ്സ് ഹിയർ. ഇത് എന്തോന്നാ ഇത്? സമയം നിർത്തിയില്ലെങ്കിൽ ശരിയാ. ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പ്. ഗൈസ്, അരുണിന്റെ ടൈം എൻഡ് ചെയ്തപ്പോ അരുണ് ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത കണക്കുള്ള ഷോപ്പിംഗ് ആണ് അവൻ ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവനൊരു ഗ്യാപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു തോന്നുന്നു. ഞാൻ പറഞ്ഞ നിന്റെ കണ്ണ് ഞാൻ നിറയ്ക്കു. ഓക്കെ, നമ്മുടെ മൂന്ന് പേരുടെ ഷോപ്പിംഗ് ചെല്ലുന്ന സമയത്ത് ഇത് എന്റെ കാർട്ട് ഷോപ്പ്.
ഇത് അഖിലേഷിന്റെ പച്ച, ഇത് അരുണിന്റെ മഞ്ഞ. ബില്ലിങ്ങിലോട്ട് പോവാൻ കഴിഞ്ഞു. എനിക്ക് പ്രാന്താളിയടാ പന്നി. നമ്മുടെ ചെറിയ ഷോപ്പിംഗ് നമ്മുടെ നമ്മുടെ ട്രോളി ഒഴിച്ച് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബില്ല് അടിക്കേണ്ട താമസം. അരമണിക്കൂറായി ബില്ലിംഗ് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു നോട്ട് ബുക്കിൽ എടുക്കാനുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടോട്ടൽ ബില്ല് വന്നേക്കുന്നത് 10,357. ഇതിനെ പൊട്ടിക്കോടാ. ഓക്കെ, എന്റെ പേയ്മെന്റ് കഴിഞ്ഞ കേസ്. ഇനി അടുത്തത് അഖിലേഷിന്റെ പച്ച കാർഡ് നോക്കാം. ഗൈസ്, നമ്മളിവിടെ ഷോപ്പിൽ നിന്ന് നമ്മളെ ഡയറ്റീഷ്യൻ ലക്ഷ്മി ചേച്ചി ഇവിടെ നിൽക്കുകയായിരുന്നു. ചേച്ചി, നമ്മൾ 3 കാർട്ടൺ നിറയെ സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പൊ തിന്നൂല, ചിലത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് തിന്നുള്ളു. ഓ, വരാ. ഓക്കെ, ഞാൻ ബില്ലിങ്ങിലോട്ട് പോട്ടെ. മുതലാളിക്ക് ലാഭം പിടിക്കാനായിട്ട് 1,700 രൂപയുടെ കശുവണ്ടി പരിപ്പും വാങ്ങിക്കൊണ്ട് വന്നേക്കണം. 15,147 രൂപ. ഓക്കെ, ഞാൻ അടയ്ക്കാൻ പോവാണ്. ഓക്കെ, അഖിലേഷിന്റെ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോ നമ്മൾ 25,000 ആയി നിൽക്കുകയാണ്. ഇനി അരുണിന്റെയും കൂടെ നോക്കണം. അരുണിന്റെതാണ് ഏറ്റവും വലിയ ട്രോളി. പക്ഷേ എന്റെ ട്രോളി വെച്ച് കമ്പയർ ചെയ്തപ്പോൾ അഖിലേഷിന്റെ ട്രോൾ ചെറുതായിരുന്നു. പക്ഷേ അഖിലേഷ് ആണ് കൂടുതൽ പൈസ. അതുകൊണ്ട് ഇനി അരുണിന്റെ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എക്സ്പെൻസ് വളരെ കുറവും ഇഷ്ടം പോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗൈസ്, 330 രൂപയുടെ ജ്യൂസ്. വളരെ ആരോഗ്യപ്രദമായ. നെക്സ്റ്റ് അരുണിന്റെ ബില്ലിന്റെ സമയമായി. ഗൈസ്, ദി ഡി ഡേറ്റ് നമ്മുടെ ചലഞ്ച് അങ്ങനെ എൻഡ് ചെയ്തിരിക്കുകയാണ്. 10,000 രൂപ ഞാൻ തേർഡ് ആയി പോയി. 15,147 രൂപ അഖിലേഷ് സെക്കൻഡും. 15,700 സംതിങ് രൂപ അരുണാലി ഫസ്റ്റ് എത്തിയിരിക്കണം. 3 കാർട്ട് നിറച്ചുകൊണ്ട് നമ്മൾ വീട്ടിലെ എന്റെ അടുക്കള നടക്കാനായിട്ട് പോവുകയാണ്. ഗൈസ്, നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിൽ എത്തി സാധനങ്ങളെല്ലാം കൂടെ പറക്കി നിരത്തി നോക്കിയപ്പോ ഇത്രയും ഉണ്ട്. ഹോളി കുപ്പിക്കാം, എന്റെ ലൈഫിൽ ഒരു മനുഷ്യനും ഇത്രയും സ്നാക്സ് ഒന്നിച്ചു വാങ്ങിയതായിട്ട് കണ്ടില്ല. ഇനി നമ്മുടെ എഡിറ്റർമാർക്കും ബാക്കി പയ്യന്മാർക്കും ഒന്നും സ്നാക്സിന്റെ ഒരു കുറവും കാണുന്ന കുറവ് ഒരു 6 മാസത്തേക്ക്. അപ്പൊ ഇനി നമ്മൾ ഇതെല്ലാം കൊണ്ട് അടുക്കള അടുക്കിട്ട് വരാം. ഗൈസ്, ഗൈസ്, അങ്ങനെ നമ്മുടെ പയ്യന്മാരുടെ പരാതി ഞാൻ അവസാനം തീർത്തിരിക്കുകയാണ്. കാര്യമായി കിടന്ന് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കുന്നതിരിക്കണം ഞാൻ കാണിച്ചത്. ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഫ്രിഡ്ജിരിക്കുന്നത്. ഹോളി മൂപ്പിക്കുക, അതാണ് എന്ത് നോക്കിയാണ്. ഈ കിച്ചന്റെ ഓരോ ഇഞ്ചിലും ഞാൻ സ്നാക്സ് കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഇനി എന്റെ പിള്ളേര് വിശക്കുന്നു ചേട്ട എന്നെ ഒരു വാക്ക് പറയാൻ പാടില്ല. സ്നാക്സുകൾക്ക് സ്നാക്സ്, ഇതത്രയും പ്രിങ്കിൾസ് ആണ്, ഇതത്രയും മഞ്ഞള്, ഇതത്രയും ചോന്ന ഡൊറിറ്റോയും വീണ്ടും മഞ്ഞള്. പിന്നെ മേലെ നോക്കുകയാണെങ്കിൽ ചോക്കോസ് ഡ്രിങ്ക്സ് എന്ന് വേണ്ട അതി വിപുലീകരമായ സ്നാക്സുകളുണ്ട്. ഐ മീൻ ഓൾമോസ്റ്റ് 50,000 രൂപയുടെ സ്നാക്സ് ആണ് നമ്മുടെ ഈ കിച്ചണിൽ നിറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ പയ്യന്മാർ ഹാപ്പി ആയിരിക്കട്ടെ. ഇനി ബാക്ക് ടു യു കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാർത്തിക്. ഗൈസ്, നമ്മുടെ ഹാഷിമളി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച പനിയായിട്ട് കിടന്നുകൊണ്ട് എനിക്ക് അന്നേരം പോകാൻ പറ്റിയില്ല. പക്ഷെ അവരണ്ടുപേരും നമ്മളിപ്പോ സ്റ്റുഡിയോയിലോട്ട് ഇൻവൈറ്റ് ചെയ്ത് ഒരു പോഡ്കാസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ പോഡ്കാസ്റ്റ് എടുക്കാൻ വിളിച്ചപ്പോഴാണ് ഹാഷിമളിയും പറഞ്ഞ നാളെ അവന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ഹാഷിമളിന്റെ വൈഫിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ഓർഡർ ചെയ്തു. അപ്പൊ ഗൈസ്, ഹാഷിമിന്റെ വൈഫ് വരുമ്പോ ഈ കേക്കും കൊടുത്ത് സർപ്രൈസ് ചെയ്യണം. പിന്നെ ചോക്ലേറ്റ്സ് ആണ് ഇഷ്ടമെന്ന് ഹാഷിം പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരു ബാസ്കറ്റ് ചോക്ലേറ്റ് വാങ്ങി. ഇനിയിപ്പോ അവര് വന്നിട്ട് സർപ്രൈസ് കൊടുക്കും. യെസ് ഗൈസ്, ഹാഷിമളിയുടെ വൈഫും നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് ഇറങ്ങുകയാണ്. ഇവിടെ കേക്കും കേക്കും എഴുതിയേക്കണം കേട്ടോ. എന്താണ്ടാവ എഴുതിയേക്കണം. ഓക്കെ,
ഗൈസ്, നവദമ്പതികൾ ആദ്യമായിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന സ്ഥിതിക്ക് ഇവർക്ക് രണ്ടുപേർക്കും ഒരു ചെറിയ ഗെയിം കൊടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എടാ, അത് കേട്ടാണ്ടാ രണ്ട് തോട്ടോ ഇങ്ങനെ പിടിക്കണേ, നീ ഈ തോർത്തിന്റെ അകത്തോടെ ഇങ്ങനെ പിടിച്ചോ, രണ്ടുപേരും പിടിച്ചോ. ഓക്കെ, ഇനി ഇത് നിങ്ങൾ വിടാൻ പാടില്ല, ഇത് രണ്ടും അൺലോക്ക് ആക്കാം. അൺലോക്ക് ആക്കാൻ പറ്റും, അൺലോക്ക് ആക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു പണിഷ്മെന്റ് ഉണ്ട്. ഓക്കെ, എടാ അപ്പം ഗെയിം വരൊക്കെ മനസ്സിലായല്ലോ. ഇനി ഈ ഗെയിമില് നിങ്ങള് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഇത് ഞാൻ ഒരു സെക്കൻഡ് തീർത്തോട്ടിൽപ്സിയും അപ്പൊ റെഡിയാണോ? നീ ഇരിക്കോ? അങ്ങനെ ഇല്ല, എന്റെ തലയിൽ കൂടെ കഴുത്തിൽ കൂടെ ഗുരുങ്ങി വലിച്ചു കഴുത്തിൽ അത്ര എളുപ്പമൊന്നുമല്ല. ബുദ്ധിയുള്ളത് ടാസ്ക് ഇങ്ങോട്ട് വരൂ. ഇതാ എന്നെ നിങ്ങൾ കൊച്ചൊരു സിപ്പ് അടിച്ചാൽ ഉപ്പുമുളക് രണ്ടുപേർക്കും അപ്പോ ഹാപ്പി മാരിഡ് ലൈഫ്. വളരെയധികം ഹാപ്പി റിട്ടേൺസ് അഡ്വാൻസ്. ഓക്കെ ഓക്കെ, ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ അൽപൊളി എപ്പിസോഡ് എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ സ്പോൺസറായ വോവ് ലൈഫ് സയൻസിന്റെ പ്ലാൻ ബേസ്ഡ് ബയോട്ടിൻ പൗഡറിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേ, എവിടെ കൊടുത്തേക്കാണ്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ബൈ ഗൈസ്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൊടുത്തേ.